ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2011 കണ്ണൂർ ജില്ലയിൽ LDC എക്സാമിന് ചോദിച്ച 20 GK ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ ഇപ്പോഴും PSC ചോദിക്കുന്ന ഒരു മാതൃകയിൽ തന്നെയാണ് ചോദ്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ 2010 മുതൽ 2019 വരെ PSC നടത്തിയ LDC ചോദ്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായും നല്ലൊരു റാങ്ക് തന്നെ മേടിക്കാൻ സാധിക്കും. നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ആദ്യ ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ചിരിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ, ഓപ്ഷൻ എ ആൻസർ RK പച്ചൗരി. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല എന്ന് വെച്ചോ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ ജസ്റ്റ് നോക്കിയാൽ മതി. MS സ്വാമിനാഥൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, ആ മേഖലയിൽ പ്രശസ്തനാണ് MS സ്വാമിനാഥൻ. അമർത്യ സെൻ തീർച്ചയായും എക്കണോമിക്സ് അതിനെ നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായും കാലാവസ്ഥയുമായി ബന്ധപ്പെടില്ല. ഇനി ECG സുദർശൻ, അദ്ദേഹം ഒരു ഫിസിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹവും ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് അറിയാത്ത ഒരാൾ ഓപ്ഷൻ RK പച്ചൗരി ആണ്. അപ്പോൾ അതായിരിക്കും ആൻസർ. അങ്ങനെ നമുക്ക് ആൻസറിൽ എത്താം. രണ്ടാമത്തെ ചോദ്യം, ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ എണ്ണമാണ്, ഓപ്ഷൻ സി 22. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആണ്, ഓപ്ഷൻ ബി കാനിംഗ് പ്രഭു. അപ്പോൾ ഇവിടെ റോബർട്ട് ക്ലൈവ് ഉണ്ട്, വാറൻ ഹേസ്റ്റിംഗ് ഉണ്ട്, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഓർക്കുക, ആദ്യം ബ്രിട്ടീഷ് ഇന്ത്യ എന്നല്ല അറിയപ്പെടുന്നു, ആദ്യം ബംഗാൾ ആ ഒരു കാറ്റഗറിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ബംഗാളിലെ ആദ്യ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ്. ശ്രദ്ധിക്കുക, ബംഗാൾ എന്ന് വേണം, ഇന്ത്യ എന്നൊന്നും വരത്തില്ല, ബംഗാൾ. അപ്പോൾ ബംഗാളിലെ ആദ്യ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ്. എന്നാൽ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിംഗ്. അപ്പോൾ അവിടെ ഈ രണ്ട് ചോദ്യം ശ്രദ്ധിക്കുക, ഒരു ജനറൽ എന്ന പദം കൂടി വന്നാൽ അത് വാറൻ ഹേസ്റ്റിംഗ് ആവും. ബംഗാളിലെ ആദ്യ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിംഗ്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ കാനിംഗ് പ്രഭു. അവസാനത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാലും അത് കാനിംഗ് പ്രഭു. അപ്പോൾ ഇത്രയും അതിലൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം, ഓപ്ഷൻ ഡി ബേലാപ്പൂർ. അപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ. അപ്പോൾ ഗതാഗതത്തിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ കൊങ്കൺ റെയിൽവേ കണക്റ്റ് ചെയ്യുന്നു മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ ബാംഗ്ലൂർ വരെയാണ്. ഉദ്ഘാടനം ചെയ്തത് 1998 ജനുവരി 26. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? AB വാജ്പേയി ആണ്. ഇതിൻ്റെ നീളവും എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, 760 കിലോമീറ്റർ. കൊങ്കൺ റെയിൽവേയുടെ നീളം 760 കിലോമീറ്റർ. അടുത്ത ചോദ്യം, നാദുലാചുരം ഡേഴ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. നാദുലാചുരം സ്ഥിതി ചെയ്യുന്നു സിക്കിം. സിക്കിമിലാണ് നാദുലാചുരം സ്ഥിതി ചെയ്യുന്നത്. കൂട്ടത്തിൽ ചേരാത്തത് പോണ്ടിച്ചേരി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ഗോവ. ഓപ്ഷൻ സി ഗോവ. ബാക്കിയുള്ളതെല്ലാം കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. പരമ്പരാഗത ഊർജ സ്രോതസ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണവ വൈദ്യുതി. ബാക്കി ഓപ്ഷൻ നോക്കിയാൽ മതി. പ്രകൃതിവാതകം, പെട്രോളിയം, ജൈവവാതകം, ഇതെല്ലാം പ്രകൃതിയാലുള്ളതാണ്. ആണവം അത് മനുഷ്യനിർമ്മിതം. അടുത്ത ചോദ്യം, NH 212 ഏതു സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ, കോഴിക്കോട് കല്ലിങ്കൽ. അപ്പോൾ NH 212 കോഴിക്കോട് മൈസൂർ അല്ലെങ്കിൽ കോഴിക്കോട് കല്ലിങ്കൽ. NH 212 ഇപ്പോഴത്തെ പുതിയ പേര് NH 766. NH 212 766. അങ്ങനെയെങ്കിൽ NH 213 കൂടെ ഓർക്കുക, അതിപ്പോൾ 966 മാറിയിട്ടുണ്ട്. ഫറോക്ക് മുതൽ പാലക്കാടിനെ കണക്ട് ചെയ്യുന്നു, അതുപോലെ കോഴിക്കോട് പാലക്കാട്, അതാണ് NH 213. അപ്പോൾ ഇത് മാറിപ്പോകൊണ്ട് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക, 212 കോഴിക്കോട് കല്ലിങ്കൽ അല്ലെങ്കിൽ കോഴിക്കോട് മൈസൂർ. അപ്പോൾ 212 212 ഒന്ന് KM എന്ന് പഠിക്കുക, കോഴിക്കോട് മൈസൂർ അല്ലെങ്കിൽ കോഴിക്കോട് കല്ലിങ്കൽ. 213 വരുന്നതാണ് പാലക്കാട് കോഴിക്കോട്.
അല്ലെങ്കിൽ ഫറോക്ക് പാലക്കാട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഓപ്ഷൻ എ ബാരൻ ദ്വീപ്. ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആൻഡമാനിലാണ്, നോർത്ത് ആൻഡമാനിലാണ് സജീവമായ ബാരൻ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നു, ബാരൻ ദ്വീപ്. അപ്പോൾ ഇത് ഇതുവരെ 6 തവണ ഇത് എക്സ്പ്ലോസീവ് ആയിട്ടുണ്ട്. ആദ്യം പൊട്ടിയത് 1787 ഇനി ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഏക നിർജീവ അഗ്നിപർവ്വതം ചോദിച്ചാൽ അത് നാർക്കോണ്ടമാണ്. അപ്പം ആൻഡമാനിൽ സ്ഥിതി ചെയ്യുന്ന നിർജീവ അഗ്നിപർവ്വതം ചോദിച്ചാൽ അത് നാർക്കോണ്ടം. അടുത്ത ചോദ്യം, നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? കൃഷ്ണ നദി. അപ്പോൾ അർജുനനും കൃഷ്ണനും എന്നോർക്കുക, നാഗാർജുന സാഗർ, കൃഷ്ണ നദി. ഏത് രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്? കാൽഷ്യം ഫോസ്ഫേറ്റ്. പല്ല് നിർമ്മിച്ചിരിക്കുന്നു കാൽഷ്യം ഫോസ്ഫേറ്റ്. ഇന്ത്യയുടെ കിഴക്കേ തീരം അറിയപ്പെടുന്നു കോറമാൻഡൽ തീരം. അപ്പോൾ ഇന്ത്യയിലെ കിഴക്കേ തീരം അറിയപ്പെടുന്നു കോറമാൻഡൽ തീരം. ഇനി ലെഫ്റ്റ് സൈഡ് അതിന് ഓപ്പോസിറ്റുള്ള തീരമാണ് കൊങ്കൺ തീരം, അതും ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ നഗരവൽക്കരിക്കപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ മുംബൈയൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇന്ത്യയിലെ നഗരവൽക്കരിക്കപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ബ്രഹ്മപുത്ര. കേരളം ഇന്ത്യയുടെ വലിപ്പത്തിൻ്റെ എത്ര ശതമാനമാണ്? 1.18%. കേരളം ഇന്ത്യയുടെ 1.18% തുല്യം. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നു ഏത് നദീതീര? സരയു നദീതീരം. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നു സരയു നദി. അടുത്ത ചോദ്യം, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ, ഇതിൽ ഓപ്ഷൻ ബിയും B12 സിയും എല്ലാം വരും. അതായത് ഒരു കോഡ് വെച്ച് പഠിക്കുക. A, D, E, K ഇവ 4 കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്, ബാക്കിയുള്ളതെല്ലാം ജലത്തിൽ ലയിക്കുന്നവ. അല്ലെങ്കിൽ കേട എന്ന് പഠിക്കുക അല്ലെങ്കിൽ അടയ്ക്ക എന്ന് പഠിക്കുക. ഒന്നുകിൽ കേട എന്ന് പഠിക്കുക അല്ലെങ്കിൽ അടയ്ക്ക എന്ന് പഠിക്കുക. ഇത് അടയ്ക്ക കൊഴുപ്പിൽ ലയിക്കും എന്ന് പഠിക്കുക. A, D, E, K അവ കൊഴുപ്പിൽ ലയിക്കുന്നവയും ബാക്കിയുള്ളത് ബി ഉണ്ട് സി ഉണ്ട് അതെല്ലാം ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുമാണ്. ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്ര തവണയാണ്? അപ്പോൾ ഓപ്ഷൻ 25 ആൻസർ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആൻസർ ഒന്ന് നോക്കിയാലും മതി. വലിയ മൃഗമാണെങ്കിലും അതിൻ്റെ ഹൃദയമിടിപ്പ് വളരെ ചെറുതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1972 സിംല കരാർ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡൻ്റ് ഡേഷും തമ്മിൽ ഒപ്പുവെച്ചു. സുൽഫിക്കർ അലി ഭൂട്ടോ. അപ്പോൾ സിംല കരാർ ആരൊക്കെയാണ്? ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും. വർഷം പഠിക്കുക 1972. അടുത്ത ചോദ്യം, ജനസംഖ്യാനയം പ്രഖ്യാപിച്ച വർഷം. ജനസംഖ്യാനയം പ്രഖ്യാപിച്ച വർഷം പഠിക്കുക 1976. ഇതൊന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കുക, ഇനിയും വർഷം ചോദിക്കാം. അപ്പോൾ ജനസംഖ്യാനയം എന്നായിരുന്നു 1976. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ചോദ്യവും അതിനോട് അനുബന്ധമായ വിവരങ്ങളും കൂട്ടിച്ചേർത്തുനിന്ന് പഠിക്കുക, തീർച്ചയായും നല്ലൊരു റാങ്ക് ലഭിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.